തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ ക്രൈസ്തവരുൾപ്പെടെയുള്ള 8000 വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായി ബംഗളൂരു അതിരൂപത. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു അതിരൂപത പ്രതിനിധി സംഘം കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി. മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ പേരുകൾ വ്യാപകമായി നീക്കം ചെയ്തതായി ആരോപണമുയർന്നിരിക്കുന്നത്. ബംഗളൂരുവിലെ ശിവാജി നഗർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മാത്രം 9195 വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തതായി ബംഗളൂരു അതിരൂപത വ്യക്തമാക്കുന്നു. ഇതിൽ 8000 പേർ ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളാണെന്നും അതിരൂപത കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാപകമായ രീതിയിലുള്ള ഇത്തരം ക്രമക്കേടുകൾ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമെന്ന് ബംഗളൂരു അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ജെ എ കാന്തരാജ് വ്യക്തമാക്കി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തടയുകയെന്ന ലക്ഷ്യത്തോടെ ആസൂത്രിതമായ നീക്കമാണിതെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ അതിരൂപത ഇടവകകളിൽ ഉടനീളം പരിശോധന നടത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നും ജെ എ കാന്തരാജ് അറിയിച്ചു. അതേസമയം വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ ബംഗളൂരുവിലെ നിയോജക മണ്ഡലങ്ങളിൽ ക്യാമ്പുകൾ നടത്താൻ ഉന്നത തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചതായും കാന്തരാജ് പറഞ്ഞു. അതേസമയം പുതുക്കിയ വോട്ടർ പട്ടികയിൽ 1000 ക്രിസ്ത്യൻ മുസ്ലിം വോട്ടർമാരുടെ പേരുകൾ അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് ശിവാജി നഗറിനെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി നിയമസഭാംഗം റിസ്വാൻ അർഷാദ് വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള മൗലിക അവകാശം കവർന്നെടുക്കാനുള്ള ഭരണകക്ഷിയായ ബി ജെ പിയുടെ നഗ്നമായ ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് അർഷാദ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഷെക്കേന ന്യൂസ്, ബംഗളൂരു.